പ്രിയപ്പെട്ടവരെ, ഞാൻ യൂസുഫ് കാരക്കാട്. മലയാള സിനിമയിൽ നമ്മളേറെ ആദരിക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ കൊല്ലം തുളസിച്ചേട്ടൻ, അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എഴുതിയ ഒരു കവിതയാണ് പരാജിതൻ. നമ്മളെ ഏറെ ചിന്തിപ്പിച്ച, നമുക്കേറെ ചിന്തിക്കാവുന്ന അർത്ഥവത്തായ ആ കവിത അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തോടുകൂടി ഞങ്ങൾ ചമൻ ടീം ഒന്ന് ചൊല്ലി നോക്കുകയാണ്. നാളെയൻ ശരീരത്തു നിന്നാത്മാവ് പോയിടുകയും നാലഞ്ചു പേരെങ്കിലും ചുറ്റും കൂടിടേണം. ഒരു ദീപനാളത്തിനൊത്തൊരു ചന്ദനത്തിരി കത്തിക്കേണം. വെറുതെ ചടങ്ങിനായി നാളെയൻ ശരീരത്തു നിന്നാത്മാവ് പോയിടുകയും നാലഞ്ചു പേരെങ്കിലും ചുറ്റും കൂടിടേണം. അക്ഷരശുദ്ധി വേണ്ട എങ്കിലും ഒരു നാമജപം എനിക്കേകണം. നിത്യശാന്തിക്കൊരു പായമായി ഒത്തുചേരുവാൻ ബന്ധുക്കളില്ല എങ്കിലും ഒത്തവർ ചേർന്നൊരു കോടി വാങ്ങിയെന്ന് അഗ്നത മറക്കേണം. വായ്ക്കരി വെക്കുവാനൊറ്റവരില്ല എങ്കിലും ഒരു ചെറു പുഷ്പമെങ്കിലും ചുണ്ടിൽ വച്ചിടേണം. ആറടി മണ്ണിൽ എൻ്റെ ശവത്തെ ഇറക്കിയിടുമ്പോ ആരെങ്കിലും ഒരു തുള്ളി കണ്ണീരൊഴുക്കണം. ആറടി മണ്ണിൽ എൻ്റെ ശവത്തെ ഇറക്കിയിടുമ്പോ ആരെങ്കിലും ഒരു തുള്ളി കണ്ണീരൊഴുക്കേണം. കല്ലറ പണിതൻ്റെ സ്മാരകമുയർത്തിടേണ്ട, തൈത്തെങ്ങും നട്ടിടേണ്ട, കർമ്മങ്ങൾ തീരവേണ്ട. കല്ലറ പണിതൻ്റെ സ്മാരകമുയർത്തിടേണ്ട, തൈത്തെങ്ങും നട്ടിടേണ്ട, കർമ്മങ്ങൾ തീരവേണ്ട. കല്ലൊന്നു വച്ചിടേണം മൺകൂന മധ്യത്തിലായി, അതിലിങ്ങനെ കുറിച്ചിടേണം വികൃതാക്ഷരത്തിൽ, അതിലിങ്ങനെ കുറിച്ചിടേണം വികൃതാക്ഷരത്തിൽ. ദുഃഖത്തിൽ ജനിച്ചു പിന്നതിലൂടെ വളർന്നൊരു ദുഃഖനായകൻ്റെ അന്തിമസ്ഥാനമാണിവിടെ ലോകരേ മാപ്പ്. ദുഃഖത്തിൽ ജനിച്ചു പിന്നതിലൂടെ വളർന്നൊരു ദുഃഖനായകൻ്റെ അന്തിമസ്ഥാനമാണിവിടെ ലോകരേ മാപ്പ്. നിങ്ങൾക്കൊരായിരം മാപ്പപേക്ഷ, നിങ്ങൾക്കൊരായിരം മാപ്പപേക്ഷ, സ്നേഹമായിരുന്നെൻ്റെ ജീവിത പരാജയം. നിങ്ങൾക്കൊരായിരം മാപ്പപേക്ഷ, സ്നേഹമായിരുന്നെൻ്റെ ജീവിത പരാജയം.